ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ്റെ പിസി ഗെയിമർ. നമ്മളെന്ന ബീമെൻജ് ഡ്രൈവിൻ്റെ ഒരു വീഡിയോ ആണ് ഗസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇത് നമ്മുടെ ഗെയിമിനകത്ത് തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു മിഷനാണ്. ഇത് ഒരു ട്രക്ക്, ഹെവി ഡ്രൈവിംഗ് വർക്ക് എന്ന് പറയുന്നൊരു മിഷനാണ്. അതായത് നമുക്കിത് ക്രോളിംഗ് ആണ് ആക്ച്വലി. വലിയ ട്രക്ക് വെച്ചിട്ട് ഇത് എങ്ങനെ പോകുന്നൊരു പിടുത്തമില്ല. ഞാൻ ഇവരുടെ റൂട്ടും എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ ട്രക്കിൽ നിന്ന് കണ്ടിട്ട് ഓടിച്ച് കയറ്റാൻ പറ്റും അതോ വേറെ വല്ല റൂട്ടുമാണോ. ഒരു സംശയമുണ്ട്, വണ്ടി ഇപ്പോൾ കടക്കുന്നത് ഇങ്ങനെയാണ്. നേരെ മുമ്പോട്ട് കയറിയാണെന്നൊക്കെ പണി കിട്ടും, നോക്കാം. ഓ, ഇത് തന്നെയാ കേട്ടോ വഴി. ട്രക്കിൽ കൂടെ കയറ്റിട്ടുണ്ടോ എന്നാലും? അതോ ചുമ്മാ ഒരു ട്രക്കങ്ങനെ തുറന്നു കിട്ടേക്കുവാണ്. നന്നായിട്ടുണ്ട് എന്തായാലും. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞു. നേരെ മുന്നോട്ട് എന്തായാലും കയറണ്ടാട്ടോ, അതൊരു സമാധാനമാണ്. എന്തോ പോയിന്റ്സ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ടൈം ലിമിറ്റ് ഒന്നും ഇല്ല, അങ്ങ് എത്തിയാൽ മതി. അഞ്ച് ചെക്ക് പോയിന്റ് ഉള്ളു കേട്ടോ, സിമ്പിൾ സാധനമാണ്. നാലാമത് ചെക്ക് പോയിന്റ് സോണാണ് ഉള്ളു, ഇത്ര ഉള്ളു. നമ്മുടെ ഒരു പ്രോ ഓഫ് റോഡർ അടുത്ത് പണി നടക്കുന്നു പറഞ്ഞു. റീസ്റ്റാർ അടിക്കും, നമുക്കൊരു വിഷയമുള്ള നമുക്ക് വേറൊരു ക്രോളും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യാം. ഈ ക്രോൾ നമ്മൾ കണ്ടിന്യൂസ് ഫിനിഷ് ചെയ്തു. കാർ അവിടെ നിൽക്കണം, നമുക്ക് ഒരു ക്രോളും കൂടെ എടുക്കാം. ഡ്രൈഡ് റിവർ ക്രോൾ അല്ലേ, അത് നമുക്ക് എടുക്കാം. ഞാനിതൊരു ചെയ്തിട്ടുള്ളത് ഒന്ന് നോക്കാനുണ്ട്. കണ്ടിന്യൂ, ഇത് ഞാൻ ചെയ്തിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇത് ചെയ്തിട്ടുണ്ട്, ന്യൂ എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നില്ല. പക്ഷേ എൻ്റെ വേണ്ടി കയറണം. ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ ഒരു സ്റ്റാർ സിസ്റ്റം ഒന്നും വന്നിട്ടില്ലായിരിക്കും, അതായിരിക്കും തരും. ഇല്ല, നമ്മൾ മേളിൽ നിന്ന് താഴോട്ടാണ് പോയത് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്യാം, നോക്കാം. നമ്മൾ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. തിരിച്ചു വരുമ്പോഴാണ് പാടം, അങ്ങോട്ട് പോകുമ്പോൾ വലിയ വിഷയം തന്നെ തോന്നുന്നു. ഇത് ബേസിക്കലി ക്രോളിങ്ങിന് വേണ്ട ഒരു വണ്ടി തന്നെയാണ്. അതുകൊണ്ട് മുമ്പ് ഈ ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു. മേളിൽ കൂടെ ഈ ബ്രിഡ്ജിൻ്റെ അടി കൂടെ പോകേണ്ടതില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോയാണെന്നൊരു സംശയം. എട്ട് ചെക്ക് പോയിന്റ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങോട്ട് മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. പുതിയതാണ്, ഓ ഓക്കെ, വണ്ടി നേരെയായി.
മറഞ്ഞു. ഒരു രക്ഷയില്ല. ഒക്കെ നമുക്ക് ഒന്നും കൂടെ പിടിപ്പിച്ച് നോക്കാം, ഒന്നും കൂടെ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് നമുക്ക് പിടിപ്പിച്ച് നോക്കാം. ആ ഒരു ചെക്ക് പോയിന്റ് നമ്മൾ ക്ലിയർ ചെയ്തായിരുന്നു, കുഴപ്പമില്ല. ഇത് കയറി മറ്റേ അപ്പുറത്ത് മേളത്തിയായിരുന്നു കേരളം പ്രശ്നം. നമുക്ക് ടെക്നാസിനൊക്കെ നേരെ അങ്ങ് സ്റ്റേറ്റ് കയറി മതി എന്ന് തോന്നുന്നു. സൈഡ് വഴി കയറിയില്ല പ്രശ്നം. വീടിൻ്റെ അലൈൻമെൻറ്റ് മാറാതെ രണ്ട് വീട് ഒരേപോലെ കയറ്റി വിടുവാണെങ്കിൽ പ്രശ്നമില്ല. ഇത്തിരി പൊറോട്ടറൊക്കെ ഉണ്ടാവും, ഇത്തിരി പൊറോട്ടർ കയറിയും പണി. തിരിച്ചു വരണം, തിരിച്ചു വരണം. അതാണ് നമ്മളെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയതെന്നും പറഞ്ഞാണ് കാണിച്ചു തന്നെ. അതാണ് കറങ്ങി പോണം. ചെറിയൊരു സെറ്റപ്പ് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്നാൾ ചെയ്ത പോലല്ല, ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. ഇറക്കം ഇറങ്ങുന്നതാണ് നമുക്ക് പാട്. മുന്നും കൊത്ത് വീഴുന്നത് ഇറക്കം ഇറങ്ങുമ്പോഴാണ്. ഓക്കെ, വലിയ വിഷയം ഇറങ്ങി. പോട്ടെ 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 പോട്ടെ. ഇവിടെ ഇച്ചിരി വിഷയമാണ് നമുക്ക് ഇന്നാളൊന്ന് പണി കിട്ടിയത്. അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. മാറി ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവിടെ തന്നെ പണി കിട്ടും. ഓക്കെ, നമുക്ക് ചെക്ക് പോയിന്റിലും തിരിച്ചു വരാം. റിവേഴ്സറൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്നാൾ അങ്ങനെ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ ലൈവായിട്ട് ചെയ്തോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താണോ എന്നൊരു കൊടുത്തില്ല. ബ്രേക്ക് പിടിക്കാതിരുന്നാൽ അങ്ങ് പോകുമായിരിക്കും. ഓക്കെ, ബ്രേക്ക് പിടിക്കാതിരുന്ന അങ്ങ് പോകുന്നതാണ്. ാണ് വണ്ടി പ്രശ്നമാണ്. രണ്ട് ചെക്ക് പോയിന്റ്. ഓ, എത്തി എത്തി. നൈസ്. അയ്യോ അയ്യോ, ഇവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, വണ്ടി മറിഞ്ഞില്ല. ഇനി പോകുന്നു. സക്സസ്, എല്ലാ സ്റ്റാറും കിട്ടി. 111 പോയിൻ്റ് ബസ് ടൈം 6:25. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ സ്ട്രീം ഇവിടെ തീരുന്നു. കണ്ടായാലും നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും നന്ദി. നിങ്ങൾ ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഫ് റോഡ് വൈക്കിളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം ഗൈസ്. ബൈ ബൈ.